കമ്പ്യൂട്ടറുകളുടെ കൂട്ടുകാരിയായ ഒരു കൊച്ചുമിടുക്കിയെ പരിചയപ്പെടാം. തിരുവനന്തപുരം കരമനയിലെ പ്രവീണിന്റെയും സുജിയുടെയും മകളാണ് ഉത്തര എന്ന ഈ മിടുക്കി. മുടവൻ മുഗൾ സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയാണ് ഉത്തര. അച്ഛനും അമ്മയും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മേഖലയിലെ ജീവനക്കാരായതിനാൽ ഉത്തരയ്ക്ക് കൂട്ടുകിട്ടിയത് ലാപ്ടോപ്പും മൗസും ഒക്കെയാണ്. പിച്ചവസ് നടക്കും മുൻപുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങളും പിടിവാശികളും ഒക്കെ മാറ്റാൻ കമ്പ്യൂട്ടറിന്റെ ജാലക കാഴ്ചകളാണ് അമ്മ ഉത്തരയ്ക്ക് മുന്നിൽ തുറന്നു കൊടുത്തത്. അങ്ങനെ പുത്തൻ ഉടുപ്പ് ചുറ്റിയ പാവകളും കൂകി വിളിക്കുന്ന പീപ്പികളും വേഗത്തിലോടുന്ന കുട്ടിക്കാറുകളും എല്ലാം അവളുടെ കളിപ്പാട്ട കൂട്ടങ്ങളിൽ നിന്നകന്നു. ദേഷ്യം വരുമ്പോൾ കീബോർഡിന്റെ കട്ടകൾ ഇവൾ ഇളക്കിയെറിയും. എങ്കിലും അച്ഛനും അമ്മയും ഉത്തരയെ വഴക്കു പറഞ്ഞില്ല. ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ മണിക്കൂറുകൾ എടുത്തു ചെയ്ത തീർത്ത ജോലികൾ ഈ കുസൃതി കുടിക്ക ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അച്ഛൻ പ്രവീൺ പറയുന്നു. തുടങ്ങിയപ്പോഴേ ആദ്യം വല്ലതും കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതൊക്കെ അഴിഞ്ഞു വന്നിട്ട് നേരെ വന്നിട്ട് റീസ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യും. അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലി മൊത്തം പോയി കിട്ടും. എന്നാലും പിന്നെ ഞങ്ങളൊന്നും വഴക്കൊന്നും പറയാറില്ല. അത്ര ഞങ്ങളൊരു ഹാപ്പി ആയിട്ടിരിക്കുമല്ലോ എന്ന് കരുതി നമ്മളൊന്നും ഉണ്ടായിരിക്കും. അങ്ങനെ കിട്ടപ്പോഴാണ് പിന്നെ എല്ലാം ചെയ്തു തുടങ്ങിയത്. ഇന്നിപ്പോൾ LKG യിലാണെങ്കിലും ഉത്തര ഭംഗിയായി കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യും. കുരുന്നു ഭാവനകൾക്ക് നിറങ്ങൾ നൽകി ഭംഗിയായ ചിത്രം വരയ്ക്കും. നോട്ട് പാഡിൽ കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങൾ കുത്തിക്കുറിക്കും. ബോറടിച്ചാൽ സ്വയം പാട്ട് കേൾക്കും. വരുമ്പോൾ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, നമ്മുടെ വിൻഡോസിൻ്റെ ഒക്കെ സൗണ്ട്, അതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു മോൾക്ക്. പിന്നെ ഞാൻ അങ്ങനെ പതുക്കെ നോട്ട് പാഡ് എടുത്തിട്ട് മോളെ ഇതിങ്ങനെ ടൈപ്പ് ചെയ്യണം, ഇങ്ങനെ ടൈപ്പ് ചെയ്യണം. പിന്നെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഓരോന്ന് പുതിയതായിട്ടൊക്കെ പഠിക്കാനൊക്കെ. കളേഴ്സൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യം പെയിൻ്റ് ഒക്കെ എടുത്തിട്ട് ഇത് ബലൂണാണ് മോള്, അതിൻ്റെ ഈ കളർ എടുക്ക്, ഇത് പെയിൻറ്റ് ബക്കറ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി കളർ വരും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അവൾ അതുപോലെ മൗസ്, ഇത് ഭയങ്കര അതിശയം തോന്നി. ഇത് പെട്ടെന്ന് അങ്ങ് മൗസ് കൺട്രോൾ കിട്ടി. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം മൗസ് കൺട്രോളല്ലേ കിട്ടാതിരുന്നത്, മോൾക്കാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് മൗസ് കൺട്രോൾ കിട്ടിയായിരുന്നു. അതുകൊണ്ടോ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് കുറേ മഞ്ചാടിയും ബട്ടർഫ്ലൈസിൻ്റെ CD ഒക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ അതെല്ലാം മേടിച്ചു. അതൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ അവൾ തന്നെത്തന്നെ ലാപ്ടോപ്പിൽ അമ്മ ഞാൻ കളിച്ചോളാം, അമ്മ ജോലി ചെയ്തോ എന്നൊക്കെ പറയും. കളികളിലൂടെ കമ്പ്യൂട്ടറിനെ തോൽപ്പിക്കാൻ ശ്രമിക്കും. മകളെ കമ്പ്യൂട്ടർ വിദഗ്ധയാക്കാൻ ആഗ്രഹമില്ലെന്ന് അച്ഛൻ പ്രവീൺ പറഞ്ഞപ്പോൾ ഉത്തര ഇങ്ങനെ തിരുത്തി, എനിക്ക് അച്ഛനായാൽ മതി. അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോ അല്ല ഒരു ഇത്, അങ്ങനെ ഒരു എനിക്കൊരു അംബീഷനായിട്ടൊന്നുമില്ല. അവൾക്ക് അവൾ വളർന്നു വരുമ്പോൾ എന്താവണോ അത് അവൾക്ക് ആവാം. അതിപ്പം ഞങ്ങളെപ്പോലെ ഈ സോഫ്റ്റ്വെയർ ഫീൽഡോ അല്ലെങ്കിൽ ഡിസൈനിങ് ഫീൽഡോ അങ്ങനെ ഒന്നും ഒരു ഇതില്ല. അവൾക്ക് എന്തായിരുന്നാലും ഇപ്പം അത് ഫാഷൻ ഡിസൈനിങ് ആണെങ്കിൽ അതിന് പോട്ടെ, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിന് പോകട്ടെ, ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ അതിനായിക്കോട്ടെ. അതായത് അച്ഛനെ പോലെ ആയാൽ മതിയെന്ന്. കുട്ടികളുടെ വാർത്ത, ജയ്ഹിന്ദ് ന്യൂസ്.